എന്റെ പുതിയ വീഡിയോ ഒരു ചമചിത്ര കലാകാരൻ ധ്യാന ശ്ലോകത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ ഒരു ചിത്രം രചിക്കാം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ധ്യാന ശ്ലോകം എന്നത്? ധ്യാന ശ്ലോകത്തിന്റെ സഹായത്തോടു കൂടി ഒരു ചമചിത്ര കലാകാരൻ ചിത്രത്തെ സമീപിക്കുന്നത് എങ്ങനെ എന്നതാണ്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാന ശ്ലോകം സരസ്വതി ഹംസ വാഗീശ്വരി എന്ന ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഇതാണ് ധ്യാന ശ്ലോകം. ശ്ലോകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 51-ാമത്തെ ശ്ലോകമായ സരസ്വതി ഹംസ വാഗീശ്വരി എന്ന ശ്ലോകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിത്രം ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് ഈ ശ്ലോകത്തിനെ കുറിച്ചൊരു മലയാള തർജ്ജമ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ദേവിയുടെ കയ്യിലുണ്ടാവുന്ന ആയുധങ്ങളെക്കുറിച്ചിട്ടും നിറത്തെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ ഏകദേശം ഒരു ധാരണ ഇതിൽ തന്നിട്ടുണ്ട്. ഇത് ഒരു ചുമർചിത്ര കലാകാരൻ മനസ്സിൽ ഒരു സ്വയം അതിൻ്റെ ഒരു ഇമേജ് കണ്ടെത്തി അതിനെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാൻവാസിലാണ് വരച്ചിരിക്കുന്നത്. അതിലേക്ക് അത് ആ ഒരു ശ്ലോകത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കി ചിത്രത്തെ സമീപിക്കുക എന്നുള്ളതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ ധ്യാന ശ്ലോകം. ഇതിൻ്റെ പ്രസാധകന്മാർ പഞ്ചാംഗം പുസ്തകശാല കുന്നുകളാണ്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബുക്കാണിത്. ഇത് വെച്ചിട്ടാണ് ശില്പികളും അതുപോലെ ചുമർചിത്ര കലാകാരന്മാരും ഒക്കെ ദേവീദേവന്മാരെ വരയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ബുക്കാണ് ഈ ധ്യാന ശ്ലോകം. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിത്രം ചെയ്യുന്നത്. ഇതാണ് ആ ധ്യാന ശ്ലോകത്തെ അടിസ്ഥാനമാക്കി ചെയ്ത സ്കെച്ച്. നമുക്ക് സ്കെച്ചിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാം.